രുചികരമായിട്ടുള്ള ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ബസുമതി റൈസ് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണിത്. പിന്നെ നമുക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത്, ഒരു വലിയ തക്കാളി, കുറച്ച് മല്ലിയിലയും അതേപോലെ കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അര ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാല, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് ഒരു 3 ബേലീഫ്, ഒരു തക്കോലം, ഒരു ചെറിയ കഷ്ണം ജാതിപത്രി, ഒരു പീസ് പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു വറ്റൽമുളക്, ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുക്കിംഗ് ഓയിൽ. അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എങ്ങനെ ഒരു നല്ല ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. നമ്മൾ റൈസ് തയ്യാറാക്കാൻ വേണ്ടിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്പൈസസ് എല്ലാം ഇവിടെ നന്നായിട്ട് മൂച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മുടെ തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ മസാല ഒക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
നമ്മുടെ റൈസ് കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ റൈസിന്റെ ഒരു ഭംഗിക്ക് വേണ്ടി ഒരല്പം പച്ചക്കളറ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. അപ്പൊ നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം മല്ലിയില കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് അറിയിക്കുക, കൂടെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.